ലക്ഷദ്വീപിൻ്റെ പ്രകൃതി രമണീയതയെയും സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും മലീമസമാക്കിക്കൊണ്ട് അവിടെ നിയമിതനായ പ്രഭുൽ കെ കോട, പ്രഭുൽ കെ പട്ടേൽ എന്ന അഡ്മിനിസ്ട്രേറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്തികൾ ഇപ്പോൾ നമ്മുടെ വാർത്താമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് പ്രഭുൽ കെ കോട, പ്രഭുൽ പട്ടേലിൻ്റെ നടപടികളുടെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് അവിടെയുള്ള മുസ്ലിം ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുക എന്നതിനപ്പുറമുള്ള സാമ്പത്തിക താല്പര്യങ്ങളെ കൂടി കണ്ടെത്താൻ കഴിയും. ദാദർ ഹവേലി, ഡാമൻ ദ്യൂ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അധികാര അഡ്മിനിസ്ട്രേറ്ററായിരുന്നുകൊണ്ട് ബി ജെ പിയുടെ ഫണ്ട് സമാഹരണത്തിനുതകുന്ന വിധം വൻകിട കോർപ്പറേറ്റുകൾക്കും ടൂറിസം മാഫിയകൾക്കും അവിടെ അരങ്ങുവാഴുന്നതിന് വേണ്ടി അവസരമൊരുക്കുക എന്ന കൃത്യനിർവഹണത്തിലായിരുന്നു ഇതുവരെ പ്രഫുൽ പട്ടേൽ ഏർപ്പെട്ടിരുന്നത്. അവിടെ നിന്ന് അഡ്മിനിസ്ട്രേറ്ററുടെ അകാല വിയോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായി പ്രഫുൽ പട്ടേൽ ചുമതല ഏറ്റെടുക്കുന്നത്. അതിനു പിന്നീടുള്ള 5 മാസത്തിനിടയിൽ ആ ദാദർ ഹവേലിയിലും അതുപോലെ തന്നെ ഡാമൻ ഡ്യൂവിലും അദ്ദേഹം എന്തൊക്കെയാണോ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ചെയ്തു കൂട്ടിയത് അതെല്ലാം തന്നെയാണ് ലക്ഷദ്വീപിലും ചെയ്യാൻ ആരംഭിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ അവിടെ പ്രതിഷേധമുയർന്നിരിക്കുന്നത്. ദാദർ ഹവേലിയിൽ നിന്ന് ആയിരക്കണക്കിന് ആദിവാസി വിഭാഗങ്ങളെ, തദ്ദേശീയ ജനവിഭാഗങ്ങളെ അട്ടിയോടിച്ചുകൊണ്ട് അവരെ വഴിയോരങ്ങളിലും അതുപോലെ തന്നെ തെരുവോരങ്ങളിലേക്കും മാറ്റിക്കൊണ്ട് ആ പ്രദേശങ്ങൾ മുഴുവൻ ടൂറിസം മാഫിയക്ക് ടെൻറ്റുകൾ പണിയുന്നതിനും അതുപോലെ തന്നെ ഹെറിറ്റേജ് ഹട്ടുകൾ പണിയുന്നതിനും അവസരമൊരുക്കി. അതുവഴി ലക്ഷക്കണക്കിന് രൂപ ടൂറിസം വ്യാപാരത്തിൻ്റെ മറവിൽ കേന്ദ്രഭരണ പ്രദേശത്തിന് പുറത്തുനിന്നെത്തിയ മാഫിയകൾക്കും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്കും ചോർത്തിക്കൊണ്ടുപോകുന്നതിന് അവസരമൊരുക്കുകയാണ് ചെയ്തത്. അതുതന്നെയാണ് ലക്ഷദ്വീപിലും അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിൻ്റെ പ്രകൃതി രമണീയതയെ ചൂഷണം ചെയ്യുന്നതിന്, ആ പ്രകൃതി രമണീയതയെ വിനോദസഞ്ചാരത്തിൻ്റെ മറവിൽ ചൂഷണം ചെയ്ത് ആ പ്രദേശത്തിന് പുറത്തു നിന്നുള്ള പ്രത്യേകിച്ച് ബി ജെ പിയുമായി ചേർന്ന് നിൽക്കുന്ന വ്യാപാരികളെയും അതുപോലെ തന്നെ വൻകിട മാഫിയകളെയും അവിടത്തേക്ക് പരമധാനിയൊരുക്കി വിളിച്ചു കൊണ്ടുവരിക, അതിനുവേണ്ടിയുള്ള വഴിയൊരുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ പ്രഫുൽ പട്ടേലിൻ ലക്ഷ്യമിടുന്നത്. ഇതിന് പിന്നിലുള്ള സാമ്പത്തിക ശാസ്ത്രം എന്താണ് അന്വേഷിച്ചു പോകുമ്പോഴാണ് നാം കാശ്മീരിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പിൽ വരുത്തിയ അധികാരമാറ്റത്തെക്കുറിച്ചുള്ള കഥകളിലേക്ക് എത്തുന്നത്. അവിടെയും ഇതുതന്നെയാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിൻ്റെ അധികാരം കൈയടക്കുക എന്നതിനപ്പുറമുള്ളൊരു വലിയ സാമ്പത്തിക താല്പര്യം കാശ്മീരിനെ പിടിച്ചെടുക്കുന്നതിന് പിന്നിൽ അമിത്ഷാ മോഡി ദ്വയങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുതന്നെയാണ് സംഭവിച്ചത്. കാശ്മീരിൽ പുറത്തുനിന്നുള്ള ആർക്കും ചെന്ന് ഭൂമി വില കൊടുത്തു വാങ്ങാമെന്ന അവകാശം നിയമഭേദഗതിയിലൂടെ നടപ്പിൽ വരുത്തിയപ്പോൾ ആദ്യം അവിടെ എത്തിയത് അംബാരിമാരെ പോലുള്ള വൻകിട കോർപ്പറേറ്റുകളായിരുന്നു. ആയിരക്കണക്കിന് ഏക്കർ ഭൂമികൾ സ്വന്തമാക്കി ഇനി അവിടെ അവർ ടൂറിസം കേന്ദ്രങ്ങൾ പണിതുയർത്തും, അവരുടെ സ്വന്തമായ ഹെറിറ്റേജുകൾ പണിതുയർത്തും, അവിടെ അവർ സ്വന്തമായ ടൂറിസ്റ്റ് ഹോട്ടലുകൾ പണിതുയർത്തും. അങ്ങനെ കാശ്മീരിൻ്റെ വിനോദസഞ്ചാര മേഖല കൊണ്ട് കാശ്മീരിനുണ്ടാകുന്ന നേട്ടങ്ങളുടെ ഒരു വലിയ പങ്ക് ഇന്ത്യയിലെ വൻകിട കോർപ്പറേറ്റുകൾക്ക്, തങ്ങൾക്ക് അധികാരത്തിന് വഴിയൊരുക്കുന്ന വൻകിട കോർപ്പറേറ്റുകളുടെ പങ്കുകൾ കോർപ്പറേറ്റുകളുടെ ഖജനാവിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു യഥാർത്ഥത്തിൽ കാശ്മീരിലും സംഭവിച്ചതും. ഇതുതന്നെയാണ് നമ്മുടെ വാക്സിൻ നയത്തിലൂടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് അനുമാനിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ 130 കോടി, അതിൽ കൂടുതലായിരിക്കും ഇന്ത്യയിലെ ജനസംഖ്യ, 130 കോടിയിലധികം വരുന്ന, അതിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ വാക്സിനേഷന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന വിഭാഗം 18 വയസ്സിന് മുകളിലുള്ള വിഭാഗം 90 കോടിയോളം വരുമെന്നാണ് ഔദ്യോഗികമായ കണക്ക്. 90 കോടിയോളം പേർക്ക് വാക്സിനേഷൻ നടത്തുന്നതിന് വേണ്ടി 190 കോടിയുടെ രണ്ട് വീതം ഡോസ് വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടി ആണ് വാക്സിനാണ് നമുക്കിപ്പോൾ കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ചെലവഴിക്കേണ്ട തുക സംസ്ഥാനങ്ങൾ കണ്ടെത്തണമെന്നാണ് നമ്മുടെ വാക്സിൻ നയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് കേന്ദ്രം ആവശ്യപ്പെട്ടത്. സ്വാഭാവികമായും അതിലെന്താണ് തെറ്റ് എന്നൊരു ചോദ്യമുണ്ടാവാം. പക്ഷേ അവിടെയാണ്
ഈ വാക്സിൻ നയം കൊണ്ട് ബി ജെ പി ലക്ഷ്യമിടുന്ന സാമ്പത്തിക നേട്ടത്തിൻ്റെ ഉള്ളുകളിലേക്കുള്ള അനുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്. നോക്കൂ, അടുത്ത വർഷം 2022 ഇന്ത്യയിൽ 7 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിൽ 5 ബി ജെ പിയാണ് ഭരിക്കുന്നത്. 1 ബി ജെ പി സഖ്യകക്ഷിയാണ് ഭരിക്കുന്നത്. പഞ്ചാബിൽ മാത്രമാണ് ഒരു ബി ജെ പി ഇതര രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന രീതിയിൽ കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നത്. ഈ 5 തെരഞ്ഞെടുപ്പുകളിലേക്കും കോടിക്കണക്കിന് രൂപ ബി ജെ പിക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നടന്ന ഈ വർഷം കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടന്ന 5 സംസ്ഥാന നിയമസഭകളിൽ 4 സംസ്ഥാന നിയമസഭകളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്കുമുള്ള പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അവർക്ക് അസമിൽ മാത്രമാണ് അവർക്ക് നിലവിലുള്ള അധികാരം നിലനിർത്താൻ കഴിഞ്ഞത്. ബംഗാൾ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് അവർ 1,000,000,000,000 രൂപ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചെലവഴിച്ചെങ്കിലും പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിയെങ്കിലും അത് സാധിച്ചില്ല. കേരളത്തിനും സാധിച്ചില്ല, തമിഴ്നാട്ടിനും സാധിച്ചില്ല. പുതുച്ചേരിയിൽ അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അതെങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. കോൺഗ്രസ് എം എൽ എമാരെ വില കൊടുത്ത് വാങ്ങിയ ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അധികാരം പുതുച്ചേരിയിൽ നേടിയെടുക്കാൻ സാധിച്ചത്. അടുത്ത വർഷം നടക്കുന്ന 7 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതുകൊണ്ട് തന്നെ അവർക്ക് സങ്കീർണമാണ്. 5 3 രണ്ടിടത്ത് മാത്രമാണ്, അതും വളരെ കൊച്ചു സംസ്ഥാനങ്ങൾ. 5 സംസ്ഥാനങ്ങൾ, തമിഴ്നാട്, കേരളം, ബംഗാൾ എന്നീ വലിയ സംസ്ഥാനങ്ങളിൽ അവർക്ക് അധികാരം നേടാൻ പറ്റിയില്ല. അതേസമയം ചെറിയ, പൊതുവെ സാമാന്യേന ചെറുത് എന്ന് പറയാവുന്ന അസമും അതുപോലെ തന്നെ പുതുച്ചേരിയുമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. എന്നാൽ വരാനിരിക്കുന്ന 7 സംസ്ഥാനങ്ങൾ എല്ലാം പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ്. ഉത്തർപ്രദേശ് ഉണ്ടതിൽ, ഉത്തരാഖണ്ഡ് ഉണ്ടതിൽ, അതുപോലെ തന്നെ അടുത്ത വർഷം ഒക്ടോബർ മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കേണ്ട ഗുജറാത്ത് ഉണ്ടതിൽ, ഈ 2 സംസ്ഥാനങ്ങളും ബി ജെ പിയെ സംബന്ധിച്ച് അതീവ സങ്കീർണമായൊരു തിരഞ്ഞെടുപ്പാണ്. അവിടെ അധികാരം നിലനിർത്തുക എന്നുള്ളത്, അതിനവർക്ക് 1,000,000,000 കോടി രൂപ ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ കൊടകരയിലെ ഒരു കള്ളപ്പണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. 3.5 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. 1-2 മണ്ഡലങ്ങളിലേക്ക് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന തുകയാണത്. കർണാടകയിൽ നിന്നാണ് അത് കൊണ്ടുവന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ മാത്രം അവർ 240 മണ്ഡലങ്ങളിലേക്ക് ഏകദേശം 200-300 കോടിയെങ്കിലും രൂപ വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് നാം അനുമാനിക്കേണ്ടത്. ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിലായാലും ഉത്തരാഖണ്ഡിലായാലും ഗുജറാത്തിലായാലും തെരഞ്ഞെടുപ്പ് വിജയം, ഭരണം നിലനിർത്തുക, തെരഞ്ഞെടുപ്പ് വിജയം നേടുക എന്നുള്ളത് അവരുടെ മരണ പോരാട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ഈ പറയുന്നതിൻ്റെ എപ്പുറവും 1,000,000,000 കോടി രൂപ ആവശ്യമുണ്ട്. ആ 1,000,000,000 കോടി രൂപ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക താല്പര്യം കൂടി ഈ വാക്സിനേഷൻ നയത്തിൻ്റെ പിന്നിലുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്, നാം അനുമാനിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് വളരെ ലളിതമായ ഒരു കണക്ക് മാത്രം പറഞ്ഞാൽ മതി. 150 രൂപയ്ക്ക് 1 ഡോസ് വാക്സിൻ വിൽക്കുമ്പോൾ അതുപോലും ലാഭകരമാണ് എന്ന് അത് വിൽക്കുന്ന കമ്പനികളുടെ ഉടമകൾ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അത്തരത്തിലൊരു വാക്സിനാണ് സംസ്ഥാനങ്ങൾക്ക് 300 രൂപയ്ക്കും സ്വകാര്യ ആശുപത്രികൾക്ക് 600 രൂപയ്ക്കും നൽകുന്നതിന് വേണ്ടി അനുവാദം നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 150 രൂപ വാക്സിൻ 90 കോടി ജനങ്ങൾക്ക് 2 ഡോസ് വീതം വാങ്ങി നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അത് നേരിട്ട് വാങ്ങുകയാണെങ്കിൽ ബി ജെ പിക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ കമ്മീഷൻ തുക മാത്രമായിരിക്കും. എന്നാൽ അത് സംസ്ഥാന സർക്കാരുകൾക്ക് 300 രൂപ വീതത്തിന് വിൽക്കുമ്പോൾ 150 രൂപ അധിക ലാഭമാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ വിഹിതം കൂടി തങ്ങൾക്ക് ലഭിക്കണമെന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക ലാഭേച്ഛ ഇതിന് പിന്നിലുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങളോട് മധ്യതയുള്ളവരാണ് ബി ജെ പി സർക്കാരെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന വളരെ ലളിതമായ മറ്റൊരു വാക്സിൻ നയം നടപ്പിലാക്കാൻ അവർക്ക് കഴിയും. ഓക്കെ, ഒരു ഗവൺമെൻറ് സ്വകാര്യ സംരംഭകരോട് നിങ്ങളുടെ ഇഷ്ടത്തിന് വാക്സിൻ വിറ്റോളൂ എന്ന് പറയാം. അത് സ്വാഭാവികമായി വേണമെങ്കിൽ നമുക്കതിനെ സമ്മതിച്ചു കൊടുക്കാം. എന്നാൽ കേന്ദ്ര സർക്കാരിന് 150 രൂപയ്ക്ക് വാക്സിൻ നൽകാമെന്ന് കമ്പനികളാ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾക്ക് 300 രൂപയ്ക്ക് നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ സാധാരണ ജനവിഭാഗങ്ങളോടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ പ്രതിബദ്ധതയെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ഈ ഇപ്പോൾ നാം നിശ്ചയിച്ചിട്ടുള്ള 18 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും വാക്സിനേഷൻ നടത്തുന്നതിന് വേണ്ടി 90 കോടിയിലധികം വരുന്ന 180 കോടി ഡോസ് വാക്സിൻ, ആ വാക്സിൻ കേന്ദ്രത്തിന് നേരിട്ട് വാങ്ങാം. കേന്ദ്രത്തിന് 150 രൂപയ്ക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, 150 രൂപയ്ക്ക് വാങ്ങാം. വേണമെങ്കിൽ
ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 18 മുതൽ 44 വയസ്സ് വരെയുള്ള വിഭാഗത്തിൻ്റെ വാക്സിനേഷൻ്റെ തുക സംസ്ഥാനങ്ങൾക്ക് ഈ 150 രൂപ വീതം വാങ്ങാം. അങ്ങനെയാണെങ്കിൽ അവരുടെ പ്രതിബദ്ധത നമുക്ക് ബോധ്യപ്പെടും. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിൽ നിന്ന് BJP ഇതിൽ നിന്ന് ലക്ഷ്യമിടുന്നത് കേവലമായ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് എന്ന് അനുമാനിക്കാവുന്ന ഊഹിക്കാവുന്ന നയമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. അതാണ് ആദ്യമേ പറഞ്ഞത്, 150 രൂപക്ക് വിൽക്കുമ്പോൾ പോലും ലാഭകരമായ ഒരു ഡോസ് വാക്സിൻ 300 രൂപക്ക് സംസ്ഥാനങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ആ അധികമായി ലഭിക്കുന്ന 150 രൂപയുടെ ലാഭവിഹിതം പറ്റുകയും ചെയ്യുക എന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. ഇതുതന്നെയാണ്. തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ 1000,000,000,000 രൂപ BJP ആവശ്യമുണ്ട്. അവരുടെ അധികാരം നിലനിർത്തേണ്ടതുണ്ട്. പഞ്ചാബിൽ അവരുടെ കാര്യം ഈ കാർഷിക സമര പ്രക്ഷോഭത്തെ തുടർന്ന് അവരുടെ കാര്യം പോക്കാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ അവർക്ക് അധികാരം നിലനിർത്തേണ്ടതുണ്ട്. അതിന് 1000,000,000,000 രൂപ ആവശ്യമുണ്ട്. ആ 1000,000,000,000 രൂപ എങ്ങനെയെങ്കിലും ജനങ്ങളുടെ വാക്സിനേഷൻ നയത്തെ മാറ്റിക്കൊണ്ടാണെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യമാണോ ഇതിന് പിന്നിലുള്ളത് എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം തന്നെയാണ് ദാദർ ഹവേലിയിൽ അവർ നടത്തിയത്, അതാണ് അവർ പഞ്ചാബിൽ നടത്തിയത്. ഒരുപക്ഷെ വാക്സിൻ നയം തിരുത്തിക്കൊണ്ട് ഈ കച്ചവട വ്യാപാര തന്ത്രങ്ങൾക്ക് വാക്സിനേഷനെ വിട്ടുകൊടുത്ത കേന്ദ്രത്തിൻ്റെ നയവും ആ ഒരു താല്പര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് എന്ന് സംശയിക്കുന്നവരെ നമുക്ക് കുറ്റം പറയുക വയ്യ.